കൃത്യമായി അള്ളാഹു വിശദീകരിച്ചിട്ടുണ്ട് പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമയുടെ അടുക്കലേക്ക് മുടി ചീകാതെ വന്ന ഒരു മനുഷ്യൻ അദ്ദേഹത്തോട് മുടി വൃത്തിയായി ചീകിയൊതുക്കാനും ഭംഗിയോടുകൂടെ വൃത്തിയോടുകൂടെ നടക്കാൻ റസൂലുല്ലാഹി പഠിപ്പിച്ചതും ഹബീത്തുകളിൽ നമുക്ക് വായിക്കാൻ സാധിക്കും മനുഷ്യരെല്ലാം വൃത്തിയെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ ഇസ്ലാം അതിനെ ഒരു നിർബന്ധ കർമ്മമായി കർമ്മമായിക്കൊണ്ടാണ് പഠിപ്പിക്കുന്നത് വ്യക്തിശുചിത്വം എല്ലാ മേഖലകളിലും പാലിക്കേണ്ടവരാണ് വിശ്വാസികളായ ആളുകൾ നാം ൃത്തിയോടുകൂടെ സൂക്ഷിക്കേണ്ട നമ്മുടെ ശരീരത്തിലെ ഒരു അവയവമാണ് നഖം നഖത്തിൻ്റെ പ്രത്യേകത നമ്മുടെ ശരീരത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു അവയവമാണ് നഖം എന്ന് വിശദീകരിക്കേണ്ട ആവശ്യമില്ല നഖത്തിൻ്റെ വിഷയത്തിൽ ആളുകൾ മൂന്ന് തരക്കാരാണ് ഒന്ന് നഖം വെട്ടിയൊതുക്കാതെ നീട്ടി വളർത്തുന്ന ആളുകൾ രണ്ട് എപ്പോഴെങ്കിലുമൊക്കെ വെട്ടുന്നയാളുകൾ മൂന്നാമത്തെ കൂട്ടർ നഖം കൃത്യമായി പരിപാലിക്കുന്ന കൃത്യമായി വെട്ടിയൊതുക്കി ഭംഗിയോടുകൂടെ അതിനെ കൈകാര്യം ചെയ്യുന്ന ആളുകൾ ഇസ്ലാം ഈ വിഷയത്തിൽ കൃത്യമായ നിലപാടുകൾ പഠിപ്പിച്ചിട്ടുണ്ട് മഹാനായി റസൂർ ഉള്ളാഹി സാഹു അലഹി വസലമയുടെ ഹദീസുകൾ പരിശോധിക്കുമ്പോൾ നഖം നീട്ടി വളർത്തുക എന്നുള്ളത് ശരിയായ നിലപാടല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശുദ്ധ പ്രകൃതിയുടെ ഭാഗമായി റസൂൽ സല്ലാഹു അലൈഹി വസല്ല പഠിപ്പിച്ച കാര്യങ്ങൾ നാം എടുത്തു വായിക്കുമ്പോൾ അതിൽ റസൂലുല്ലാഹി പഠിപ്പിക്കുന്നത് മഹാനായ അബു ഹുറ റദി ഉദ്ധരിക്കുന്ന ഹദീത്തിൽ വായിക്കാൻ സാധിക്കും അദ്ദേഹം പറയുന്നുണ്ട് അൽഫിറത്ത് ഹംസുൻ അഞ്ച് കാര്യങ്ങൾ ഫിത്രത്തിന്റെ ഭാഗമാണ് അൽ ഹിതാൻ നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലമ്മ പറഞ്ഞു അഞ്ച് കാര്യങ്ങൾ ശുദ്ധ പ്രകൃതിയിൽപ്പെട്ടതാണ് ചേലാകർമ്മം ചെയ്യൽ ഗുഹ്യഭാഗത്തെ രോമങ്ങൾ നീക്കം ചെയ്യൽ കക്ഷത്തെ രോമം പറിക്കൽ അതേപോലെ തന്നെ നഖം വെട്ടൽ മീശ വെട്ടിച്ചെറുതാക്കൽ ഈ അഞ്ചു കാര്യങ്ങൾ ശുദ്ധ പ്രകൃതിയുടെ ഭാഗമാണ് എന്നാണ് ഇസ്ലാം കൃത്യമായി കൊണ്ട് പഠിപ്പിക്കുന്നത് നോക്കൂ നിങ്ങൾ നഖം മുറിക്കുക എന്നത് ശുദ്ധ പ്രകൃതിയുടെ ഭാഗമാണ് ഒരു വിശ്വാസിയായ വ്യക്തി ചെയ്യേണ്ട കാര്യമായി കൊണ്ടാണ് നബീസ്വല്ലാഹു അലഹി വസലമ പഠിപ്പിക്കുന്നത് നഖം വളർത്തുക എന്നതല്ല നഖം വെട്ടി മാറ്റുക എന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അടിവരയിട്ടുകൊണ്ട് നമ്മളത് മനസ്സിലാക്കണം രണ്ടാമതായി നമ്മൾ അറിയേണ്ടത് നഖം വെട്ടുന്നത് എപ്പോഴെങ്കിലും അല്ല ചില ആളുകൾ അങ്ങനെയാണ് അവർക്ക് തോന്നുന്ന രീതിയിലാണ് നഖത്തെ അവർ സമീപിക്കാറുള്ളത് എന്നാൽ നഖം വെട്ടുന്ന മേഖലയിൽ കൃത്യമായ നിയമങ്ങൾ റസൂർല്ലാഹി സാഹു അലൈഹി വസലമ പഠിപ്പിച്ചിട്ടുണ്ട് അതിന് സമയപരിധിയുണ്ട് കൃത്യമായ സമയപരിധിയുണ്ട് നഖം വെട്ടാതെ നാൽപ്പത് ദിവസം കടന്നു പോകരുത് എന്ന് നബിസ്വല്ലാഹു അലഹി വസ്ലമ്മ പഠിപ്പിച്ചത് ഹദീഥുകളിൽ കാണാൻ സാധിക്കും മഹാനായ അനസ് മാലിക് ബിന്മാലിക്രദി ഉദ്ധരിക്കുന്ന ഹദീത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അദ്ദേഹം പറയുകയാണ് നബി നബീസ്വല്ലു അലൈഹി സ്വലമ പറഞ്ഞു മീശ വെട്ടുക നഖം മുറിക്കുക കക്ഷരോമം നീക്കൽ ഗുഹ്യരോമം നീക്കൽ തുടങ്ങിയ കാര്യങ്ങൾ നാൽപ്പത് രാത്രികളിലധികം വിട്ടേക്കരുത് എന്ന് നബി നബിസ്ഹു അലഹി വസ്ലാമ പഠിപ്പിച്ചു ഹദീത്തിലെ പ്രയോഗം അങ്ങനെയാണ് ഇമാ മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീത്താണ് നാൽപ്പത് ദിവസത്തിലധികം അതിനെ വിട്ടേക്കാൻ പാടില്ല അതിന്റെ ചെയ്യണം തീർച്ചയായും അത് വെട്ടണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് മഹാനായ മഹാനായ്ഷേ ഹബിനാസ് റഹിമഹുല്ല അദ്ദേഹം പറയുന്നുണ്ട് നഖം നീട്ടി വളർത്തൽ സുന്നത്തിനെതിരാണ് അത് വെട്ടാതെ ദിവസത്തിലധികം വിടുന്നത് അനുവദനീയവുമല്ല അത് നീട്ടുന്നത് മൃഗങ്ങളോടും ചില അവിശ്വാസികളോടുമുള്ള സാദൃശ്യപ്പെടലാണ് എന്ന് മഹാനായ ഷേ ഹബ് നബാസ് വിശദീകരിച്ചത് നമുക്ക് കാണാൻ സാധിക്കും മൂന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് നഖം വെട്ടുന്നതിന് പ്രത്യേകമായ ഒരു ദിവസമോ സമയമോ സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല എന്നുള്ളതാണ് ചില ആളുകൾ വെള്ളിയാഴ്ച മാത്രമേ നഖം വെട്ടുകയുള്ളൂ ഒരാൾ വെള്ളിയാഴ്ച നഖം വെട്ടുന്നത് കുഴപ്പമല്ല എന്നാൽ വെള്ളിയാഴ്ച നഖം വെട്ടുന്നതിന് പ്രത്യേകതയുണ്ട് ശ്രേഷ്ഠതയുണ്ട് എന്ന് പഠിപ്പിച്ചിട്ടില്ല അത് പ്രമാണങ്ങളിൽ വന്നതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക നാലാമതായി സ്ത്രീകൾ സാധാരണ ചോദിക്കാറുണ്ട് അവരുടെ പിരീഡിൻ്റെ സമയത്ത് ആർത്തവകാരി അതേപോലെ തന്നെ പ്രസവ പ്രസവരക്തമുള്ളയാള് ആ സമയങ്ങളിലൊക്കെ നഖം മുറിക്കാൻ പാടുണ്ടോ നഖം മുറിക്കുന്നത് ശരിയല്ല എന്നൊക്കെ വിശ്വസിക്കുന്ന ആളുകളുണ്ട് ജനാപത്തുകാരനോ ആർത്തവകാരിക്കോ പ്രസവരക്തമുള്ളവൾക്കോ നഖം മുറിക്കുന്നത് കൊണ്ട് യാതൊരു വിരോധവും നബി നബീസ്വല്ലാഹു അലഹി വസലമ അതിനെ എതിർത്തിട്ടില്ല എന്ന് പ്രമാണങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും അതേപോലെ തന്നെ അഞ്ചാമത്തെ ഒരു വിഷയം നമ്മൾ നഖം മുറിച്ചാൽ ആ നഖത്തെ നമ്മൾ എന്ത് ചെയ്യണം എന്ന വിഷയത്തിൽ പല അഭിപ്രായങ്ങളും കാണാൻ സാധിക്കും നഖം മുറിച്ചെടുത്താൽ അതിനെ ഒഴിവാക്കുക എന്നുള്ളതാണ് ശരിയായ രീതി ചില ആളുകളൊക്കെ അത് കുഴികുത്തി കുഴിച്ചിടണം എന്നൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ത് തന്നെയായാലും അതിനെ ഒഴിവാക്കുക എന്നത് മാത്രമാണ് ആ വിഷയത്തിൽ ഏറ്റവും ശരിയായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ നഖത്തോടുള്ള നമ്മുടെ സമീപനങ്ങൾ നാം പരിശോധിക്കുക പ്രമാണങ്ങളിൽ ഉള്ളതാണ് എന്ന് ഉറപ്പുവരുത്തുക അള്ളാഹു സുബാന ആ മേഖലയിലുള്ള നിയമങ്ങൾ പാലിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ അസലക്കും വാഹ്മത്ത് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി റിയാലിറ്റി